എല്ലാവർക്കും ജനസംഖ്യ ദിന പ്രസംഗത്തിലേക്ക് സ്വാഗതം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രസംഗത്തിൻ്റെ PDF ഫയൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. കൂട്ടുകാർക്ക് അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. യൂട്യൂബിൽ മലയാളത്തിലുള്ള എല്ലാ തര ക്യൂസ് മത്സരങ്ങൾക്കും അതുപോലെ തന്നെ പ്രസംഗങ്ങൾക്കും PDF ഫയൽ ലഭ്യമാക്കുന്ന ഓരോരോ ചാനൽ ഞങ്ങളുടേതാണ് കൂട്ടുകാർ. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? നമസ്കാരം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. എന്തിനാണ് ജനസംഖ്യയ്ക്ക് ഒരു ദിനമെന്ന് കൂട്ടുകാർ ആലോചിച്ചിട്ടുണ്ടോ? ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ ദിവസം അന്ന് തൊട്ടാണ് ജനസംഖ്യയ്ക്ക് ഒരു ദിനം വേണമെന്ന ആലോചന വന്നത്. 1987 ജൂലൈ 11 ഇത്. അതിനുശേഷം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ കൗൺസിൽ ഈ ദിവസം ലോക ജനസംഖ്യ ദിനമായി ആചരിക്കുവാൻ തുടങ്ങി. ജനസംഖ്യയ്ക്കൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കാമെന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് ജനസംഖ്യ ദിനാചരണം വർഷം തോറും സംഘടിപ്പിക്കുന്നത്. ലോകത്താകമാനമുള്ള ആളുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ കൂട്ടുകാർക്ക്? 780 കോടിയാണ്, അഥവാ 7.8 ബില്യൺ. അടുത്ത 50 വർഷം കൊണ്ട് ഇത് ഇരട്ടിക്കുമെന്നാണ് ജനസംഖ്യ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഐക്യരാഷ്ട്രസഭയുടെ മില്ലേനിയം ലക്ഷ്യങ്ങളിലൊന്ന് 2025 ദാരിദ്ര്യവും പട്ടിണിയും പകുതിയായി കുറയ്ക്കുകയാണ്. ഈ ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ ജനസംഖ്യയുടെ സ്ഫോടനാത്മകമായ വളർച്ച തടഞ്ഞേ മതിയാകൂ. നിലവിൽ ഇന്ത്യൻ ജനസംഖ്യ 130 കോടിയിലധികമാണ്. വികസിത രാജ്യമെന്ന പദവി നേടാൻ ഇന്ത്യ നടത്തേണ്ട പോരാട്ടത്തെക്കാൾ കൂടുതൽ ദാരിദ്ര്യത്തിനെതിരെ പോരാടേണ്ടി വരും. 2050 ആവുമ്പോഴേക്കും ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള ചൈനയെ ഇന്ത്യ മറികടക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ജനസംഖ്യ വർധനയുടെ വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കുകയും പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആഗോള സംഘടനയായ പോപ്പുലേഷൻ മീഡിയയുടെ കണക്ക് പ്രകാരം 230,000 പേരാണ് ഓരോ ദിവസവും ജനിക്കുന്നത്. ഓരോ സെക്കൻഡിലും 5 കുട്ടികൾ ജനിക്കുകയും 2 പേർ മരിക്കുകയും ചെയ്യുന്നു. ദാരിദ്ര്യത്തിന് ആനുപാതികമായി ജനസംഖ്യയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ദാരിദ്ര്യവും വർദ്ധിക്കുന്നതാണ് കഴിഞ്ഞ കാലങ്ങൾ ലോകത്തിന് നൽകിയ പാഠം. ജനസംഖ്യ വർധനയുടെ പ്രധാന വെല്ലുവിളികൾ ഇതാണ്: ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അപര്യാപ്തമായ ശുദ്ധജലം, പ്രകൃതി വിഭവങ്ങൾ നശിക്കൽ, വനനശീകരണവും ജൈവവ്യവസ്ഥയെ തകർക്കലും പാർപ്പിടങ്ങളുടെ അപര്യാപ്തതയും. മറ്റൊരു പ്രധാന പ്രശ്നം ഉടലെടുക്കുന്നത് പെൺ ഭ്രൂണഹത്യയാണ്. ഏറ്റവും കൂടുതൽ പെൺ ഭ്രൂണഹത്യ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന. ദമ്പതികൾക്ക് 1 കുഞ്ഞ് എന്ന നിയമം പലപ്പോഴും ആൺകുഞ്ഞിന് കിട്ടാനായി മാത്രം ഉപയോഗിക്കപ്പെടുന്നു. ഫലത്തിൽ വൻതോതിൽ പെൺ ഭ്രൂണഹത്യ നടത്താൻ ഇത് വഴിവെക്കുകയും ചെയ്യുന്നു. ജനസംഖ്യ പെരുപ്പത്തിനെതിരെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. ജനസംഖ്യ പെരുപ്പത്തിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഇത്തരം സംഘടനകളുടെ ലക്ഷ്യം. കുടുംബാസൂത്രണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കാനും ഇവർ പ്രവർത്തിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലർ ഫണ്ട് ജനസംഖ്യ വർധനയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നാഷണൽ കമ്മീഷൻ ഓഫ് പോപ്പുലേഷൻ ആണ് സർക്കാർ തലത്തിൽ ഇതിനായി നിലകൊള്ളുന്ന സംഘടന. ഇതുപോലെ പല രാജ്യങ്ങളിലും പല സംഘടനകളുമുണ്ട്. ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്കും പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.